ഞങ്ങൾ വണ്ടിയെടുത്ത് ആലുവയിൽ നിന്ന് ചാലക്കുടിക്ക് പോകുന്ന വഴിക്ക് അങ്കമാലിയിലെത്തിയപ്പോൾ ഒരു യാത്രക്കാരൻ വണ്ടിയിൽ കയറി. ആള് വണ്ടിയിൽ കയറി ഇപ്പം തന്നെ ചെറിയൊരു അവശത പോലെയൊക്കെ തോന്നിയിരുന്നു എനിക്ക്. എന്നാലും വന്ന് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഓപ്പോസിറ്റുള്ള സീറ്റിൽ കയറിയിരുന്നു. കരയാമ്പറമ്പ് എത്തിയപ്പോഴത്തേക്കും ആള് ഇത്തിരി വെള്ളം തരൂ എന്ന് ചോദിക്കുകയും അപ്പം തന്നെ കുഴഞ്ഞ് താഴത്തേക്ക് വീഴുകയും ചെയ്തു. പ്രശ്നമായി എന്ന് വിചാരിച്ചു. എന്നാലും ചാടി വണ്ടി അപ്പോൾ അവിടെ തന്നെ നിർത്തി. ഞങ്ങൾ വെള്ളം കൊണ്ടുവന്ന് മുഖത്ത് കളിച്ചിട്ടൊന്നും ആൾ എണീറ്റില്ല, ബോധം തെളിഞ്ഞില്ല. ഈ കോവിഡ് സാഹചര്യം ആയതുകൊണ്ട് ആരും അങ്ങനെ പിടിക്കാനും തയ്യാറായില്ല. ഞാനും കണ്ടക്ടറും പിടിച്ച് ആളെ സീറ്റിലേക്ക് ഇരുത്താമെന്ന് വിചാരിച്ചപ്പോഴും ഞങ്ങൾ പിടിച്ചിട്ട് താങ്ങ് ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല. ആൾ ശരിക്കും കുഴഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുപോലെ ഗ്രില്ലിനുള്ളിൽ പെടുകയും ചെയ്തു. പെട്ടെന്ന് അപ്പം തന്നെ ഞാൻ പുറത്ത് കടയിൽ പോയി കുറച്ച് തണുത്ത വെള്ളം മേടിച്ചു കൊണ്ടുവന്ന് മുഖത്ത് കളിച്ചപ്പോൾ ആളൊന്നും ഇറങ്ങി. ഇറങ്ങിയിട്ട് എനിക്ക് അമ്മയെ കാണണം തോന്നും. അപ്പോൾ നമുക്ക് സമാധാനമായി, ആൾക്ക് ജീവനുണ്ട്. പിന്നെ അപ്പം തന്നെ തിരിയും ബോധം പോയി. പെട്ടെന്ന് ഞാൻ പോലീസിൻ്റെ 112 വിളിച്ചെങ്കിലും അവിടുന്ന് ഒരു റിപ്ലൈ ഒന്നും വന്നില്ല. മെസ്സേജ് ആവും കോൾ പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ തന്നെ 108 വിളിച്ചു. 108 വിളിച്ചപ്പോഴും അവർ പറഞ്ഞു ഞങ്ങൾ കോവിഡിൻ്റെ തിരക്കിലാണ്, വേറെന്തെങ്കിലും മാർഗം സ്വീകരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി സമയം വളരെ അതിക്രമിക്കും, പെട്ടെന്ന് സീരിയസ് ആവും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ വണ്ടി എടുത്ത് യാത്രക്കാരോട് സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവിടെ ചെന്നു. ആളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ എത്തി ഹോസ്പിറ്റലുകാർ അവരെ സമ്മതിക്കണം. എന്തായാലും പെട്ടെന്ന് ഒരു മിനിറ്റൊന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ അവർ രോഗീനെ എടുത്ത് അകത്ത് കയറ്റി ശുശ്രൂഷിച്ചു. വന്ന് അപ്പം തന്നെ എന്നോട് പറയുകയും ചെയ്തു രോഗിക്ക് ശ്വാസമുണ്ട് എന്ന് പറഞ്ഞു. അത് തന്നെ ഒരു ആശ്വാസം. അത്യാഹിതം സംഭവിക്കുമ്പോൾ അതും ഈ മഹാമാരിക്കാലത്ത് ആരും മറ്റൊരാളെ സഹായിക്കാനൊന്നും മടിക്കും. പ്രത്യേകിച്ച് അതൊരു പൊതുസ്ഥലത്ത് ഒരു രോഗിക്ക് അപസ്മാരം ബാധിച്ച് അബോധാവസ്ഥയിൽ പോകുമ്പോൾ. കഴിഞ്ഞ ദിവസം അപ്പോൾ അഡ്ലക്സ് ഹോസ്പിറ്റലിൽ ഒരു രോഗി എത്തിക്കുകയുണ്ടായി. അതായത് KSRTC ബസ്സിൽ വെച്ചിട്ട് ഒരു രോഗിക്ക് അപസ്മാരം സംഭവിച്ച് അബോധാവസ്ഥയിലേക്ക് പോവുകയാണുണ്ടായത്. KSRTC ബസ്സിൻ്റെ ഡ്രൈവറായ സന്തോഷിൻ്റെയും സ്റ്റാഫായ മിസ്റ്റർ ടെന്നിസിൻ്റെയും സമയോചിതമായ ഇടപെടൽ മൂലം ഒരു രോഗിയെ നമ്മുടെ ഹോസ്പിറ്റലിൽ അതേ ബസ്സിൽ തന്നെ എത്തിക്കുകയും രോഗിയുടെ ജീവന് അപകടം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചു. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ള എൻ്റെ യാത്രക്കാരോടാണ്. അവർ ശരിക്കും സഹകരിച്ചു. അവർ എത്ര ഇടയ്ക്കൊക്കെ ഇറങ്ങേണ്ട ആൾക്കാരുണ്ടായിരുന്നു, അവർ ശരിക്കും സഹിച്ച് സഹകരിച്ചിരുന്നു. അവരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. കണ്ടക്ടറും മിടുക്കനാണ്, ടെന്നിസൺ ആള് മിടുക്കനാണ്, നന്നായിട്ടൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നു ആള്. അതുകൊണ്ടിപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയ രോഗി സുഖം പ്രാപിച്ചു എന്നറിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. മിസ്റ്റർ ടെന്നിസണും മിസ്റ്റർ സന്തോഷിനും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും അപ്പോൾ അഡ്ലക്സ് ഹോസ്പിറ്റലിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു.